ആര്യനാട് സർക്കാർ ആശുപത്രിയിൽ മദ്യലഹരിയിലെത്തിയവർ ഡോക്ടറിനെ മർദ്ദിച്ചതായി പരാതി. ഒരാൾ പോലീസ് പിടിയിൽ. ഇന്നലെ രാത്രി 11:30 സംഭവം. മദ്യലഹരിയിലെത്തിയ 3 യുവാക്കളിൽ ഒരാളാണ് ഡ്യൂട്ടിയിലിരുന്ന ഡോക്ടർ ജോയിയെ അകാരണമായി മർദ്ദിച്ചത്. പരിക്കേറ്റെന്ന് പറഞ്ഞാണ് യുവാക്കൾ ഡോക്ടറിനെ സമീപിച്ചത്. OP ടിക്കറ്റ് എടുത്തു വരാൻ ഡോക്ടർ യുവാക്കളോട് പറഞ്ഞതാണ് മർദ്ദനത്തിൽ പ്രധാന കാരണമെന്ന് ഡോക്ടർ പരാതിയിൽ പറയുന്നു. തുടർന്ന് ഡോക്ടറുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ യുവാക്കൾ ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനെയും ഡ്യൂട്ടി നേഴ്സിനെയും ഗ്രേഡ് നേഴ്സിനെയും തെറി വിളിക്കുകയും ചെയ്തു. ഇതിനിടെ പരിക്കുപറ്റിയ ആളെ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ യുവാക്കളിൽ ഒരാൾ ഓടി വന്ന് ഡോക്ടറെ മർദ്ദിച്ചു. ഉടനെ തന്നെ പോലീസ് എത്തി ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിനിടെ കാലിൽ മുറിവ് പറ്റിയ ഡോക്ടർ ജോയി വെള്ളനാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ ഇവിടുത്തെ NHM ഡ്യൂട്ടി ഡോക്ടറാണ്. ഇന്നലെ രാത്രിയിൽ എനിക്ക് 8 മണിക്കായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഒരു 3 ഭയന്മാരിങ്ങനെ വന്നായിരുന്നു. ഒരുത്തിന് മുറിവുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അതിലുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിച്ചിട്ടാണ് ശരിക്കും വന്നത്. ഇവിടുന്ന് കയറിയപ്പോഴത്തേക്ക് ശരിക്കും ചീത്ത വിളിച്ചിട്ട് വന്നായിരുന്നു. എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാനവിടെ കൺസൾട്ട് റൂമിൽ ഇരിക്കുകയായിരുന്നു. വന്നപ്പോഴത്തേക്ക് അവൻ ശരിക്കും തെറി വിളിച്ചിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു പോയി OP ടിക്കറ്റ് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശാപം കിടക്കുമ്പോഴത്തേക്ക് ഇതിനെ OP ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തെറി വിളിച്ചിട്ട് അങ്ങനെ പോയി പുറത്തിറങ്ങി സെക്യൂരിറ്റി കണ്ടായിരുന്നു. സെക്യൂരിറ്റി എടുത്ത് ഇതേ ഭാഷയിൽ തന്നെ തെറി വിളിച്ചിട്ട് വീണ്ടും OP ടിക്കറ്റ് എടുക്കാൻ പോയി. OP ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഉള്ള 2 ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെടുത്തും ഇതേ മാതിരി തന്നെ ഇവനെ പ്രതികരിച്ചു. അത് കഴിഞ്ഞ് OP ടിക്കറ്റ് എടുക്കാൻ വന്നു. ഈ ഇടയ്ക്ക് ഞാൻ ആ മുറിവുള്ള പയ്യനെ ഡ്രസ്സിങ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. പോയപ്പോഴത്തേക്ക് ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഈ തെറി വിളിച്ചുകൊണ്ട് ഇരുന്ന പയ്യൻ എന്നെ ചവിട്ടിയിടുകയും പിന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളുകയും വലത് ഷോൾഡറിൽ ശരിക്കും എന്നെ അടിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവൻ എന്നെ പിടിച്ചിട്ട് ഞാനങ്ങ് വീഴായിരുന്നു. വീണ് നിലത്ത് വരണ്ടപ്പോഴത്തേക്ക് പോലീസുകാർ ആ സമയത്ത് പോലീസുകാരെത്തുകയും അവർ വന്ന് രക്ഷപ്പെടുത്തി അവർ എന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തായിരുന്നു. അങ്ങനെ ശരിക്കും പിന്നെ അതിനുശേഷം OP എനിക്ക് നടത്താൻ പറ്റിയില്ല. മാനസികമായിട്ട് ശരിക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം എനിക്ക് OP നടത്താനായിട്ട് പറ്റിയില്ല. ഞാൻ പിന്നെ വെള്ളനാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു.